വെൽക്കം ടു സുഷ്മിര. ഞാൻ രശ്മി. നമ്മൾ നോക്കുന്നത് അന്തസ്രാവി വ്യവസ്ഥയുടെ രണ്ടാം ഭാഗമാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് മാത്രം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എസ് ഇആർ ടി പാഠപുസ്തകത്തിലുള്ള പോയിന്റ്സും ഒപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളും സമഗ്രമായിട്ടാണ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഒരു പോയിന്റ് വിടാതെ മാക്സിമം കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യം പീനിയൽ ഗ്ലാൻഡ്, പീനിയൽ ഗ്രന്ഥിയാണ് നോക്കുന്നത്. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. താളാത്മകമായ ശാരീരിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഉറക്കം, ഉണരൽ ഇതൊക്കെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു പി വൈക്യു ആണത്, ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആയത് മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ ആണ് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ദൈനംദിന പ്രവർത്തനങ്ങളിലെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് നമ്മുടെ മെലാട്ടോണിൻ. ഡെയിലി ലൈഫിലുള്ള നമ്മുടെ ആ താളക്രമം പാലിക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റനിൻ. മെലാറ്റനിന്റെ ഉൽപാദനം രാത്രികാലങ്ങളിൽ കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. ഈ പോയിന്റ് ഓർത്തു വെക്കണേ. മെലാറ്റനിന്റെ ഉൽപാദനം രാത്രികാലങ്ങളിൽ കൂടുതലും പകൽ സമയങ്ങളിൽ കുറവുമാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെലാറ്റനിനാണ്. കൃത്യമായിട്ടുള്ള പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെലാറ്റനിനാണ്. അപ്പൊ പീനിയൽ ഗ്രന്ഥി പറഞ്ഞു മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ്. താളാത്മകമായ ശാരീരിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഉറക്കം, ഉണരൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നു. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാറ്റനിൻ. ഡെയിലി ലൈഫിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസിന് ആ താളക്രമം പാലിക്കാൻ സഹായിക്കുന്നത് മെലാറ്റനിൻ. മെലാറ്റനിന്റെ ഉൽപാദനം നമ്മുടെ രാത്രികാലങ്ങളിൽ കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെലാറ്റനിനാണ്. പീനിയൽ ഗ്ലാൻഡിന്റെ ലൊക്കേഷനാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് പീയൂഷ ഗ്രന്ഥിയാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. മസ്തിഷ്കത്തിന്റെ ചുവട്ടിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥികളുടെ ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലുള്ള ഗ്രന്ഥികളുടെ ഗ്രന്ഥി അല്ലെങ്കിൽ വളർച്ചാ ഗ്രന്ഥി എന്നെല്ലാം അറിയപ്പെടുന്ന അവയവം ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ട്രോപ്പിക് ഹോർമോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം അല്ലെങ്കിൽ മുൻഭാഗം, അതിനെയാണ് മുൻതളം അല്ലെങ്കിൽ ആന്റീരിയർ ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോ കോർട്ടികോട്രോപ്പിക് ഹോർമോൺ, ഗുണാഡോട്രോപ്പിക് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ ആയിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ, പ്രോലാക്ടിൻ, അങ്ങനെയുള്ളതെല്ലാം തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻതളം, ആന്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മൾ സാധാരണ TSH എന്നാണ് പറയുക അല്ലെ. അഡ്രീനോ കോർട്ടികോട്രോപ്പിക് ഹോർമോൺ ACTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH, വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ ഓർത്താൽ മതി, ആൻഡ് പ്രോലാക്ടിൻ, ഇത്രയും ഓർത്ത് വെക്കണേ. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. മസ്തിഷ്കത്തിന് ചുവട്ടിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥികളിലെ ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നെല്ലാം അറിയപ്പെടുന്നു. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ട്രോപ്പിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് TSH, ACTH, GTH, സൊമാറ്റോട്രോപ്പിൻ, പ്രൊലാക്ടിൻ. കിട്ടി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. അതിൽ മുൻതളവും പിന്തളവും ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്തളമാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ, ഇത് മുൻതളം. ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. TSH, ACTH, GTH തുടങ്ങിയവയെല്ലാം തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ഇവയെ പൊതുവെ നമുക്ക് ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറയാം. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അതിന്റെ ധർമ്മങ്ങളും നമുക്ക് പെട്ടെന്ന് നോക്കാം. TSH അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രീനോ കോർട്ടികോട്രോപ്പിക് ഹോർമോൺ ACTH
അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഗൊണാഡോട്രോപിക് ഹോർമോണ് പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു. വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത്. അത് ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് മുലപ്പാലിന്റെ ഉത്പാദനമാണ് പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ പിറ്റുറ്ററി ഗ്ലാൻസിന്റെ ആന്റീരിയർ ലോബ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസും അവയുടെ ഫംഗ്ഷൻസുമാണ് പറയുന്നത് TSH, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം. ACTH, അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനം. ഗൊണാഡോട്രോപിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം. വളർച്ചാ ഹോർമോൺ ആയിട്ടുള്ള സൊമാറ്റോട്രോപിൻ ശരീര വളർച്ച. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉത്പാദനം. ക്ലിയർ ആണേ? വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകും. ഇത്തരത്തിൽ അമിതമായ ശരീരം വളരുന്ന ആ രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാന്റിസം എന്ന് പറയുന്നത്. ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാന്റിസം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിയാൽ അമിതമായ ശരീരം വളരുകയും ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം കുറഞ്ഞാൽ വളർച്ച മുരടിക്കും. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ, അതിന് പറയുന്ന പേരാണ് അക്രോമഗലി. അക്രോമഗലി വളർച്ചാഘട്ടത്തിന് ശേഷം നമ്മൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കില്ല, ഒരു 30 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും, 25 to 30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വളർച്ച എത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ വളർച്ചാഘട്ടത്തിന് ശേഷവും ചില ആൾക്കാർ വളർന്നു, ഈ സൊമാറ്റോട്രോഫിന്റെ ഉത്പാദനം കൂടുന്നത് മൂലം മുഖം, താടി, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരും. അങ്ങനെ വളർന്നുണ്ടാകുന്ന ഒരു രോഗാവസ്ഥ, അതിന് പറയുന്ന പേരാണ് അക്രോമെഗലി. പിറ്റുറ്ററി ഗ്രന്ഥിയുടെ പിന്തളം അല്ലെങ്കിൽ പോസ്റ്റീരിയർ ലോബ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. പിറ്റുറ്ററി ഗ്ലാൻഡിന്റെ പിന്തളം, പോസ്റ്റീരിയർ ലോബ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഇത് വാമനത്വവും ഭീമാകാരത്വവും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ ഇട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡ്വാർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളനെ പോലെ പൊക്കം കുറഞ്ഞ് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ആ ഡ്വാർഫിസം ബാധിക്കുന്ന വ്യക്തികളായിരിക്കും. വളർച്ച മുരടിക്കുകയാണ് പൂർണ്ണമായും ചെയ്യുന്നത്. ഭീമാകാരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാലും നമ്മുടെ ശരീര വളർച്ച നിൽക്കേണ്ടതാണ്. അത് നിൽക്കാതെ ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം കൂടിയത് മൂലം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആ അവസ്ഥയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. ഓക്കെ, അക്രോമഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടിയെല്ല് അല്ലെങ്കിൽ നമ്മുടെ വിരലുകൾ അങ്ങനെയുള്ള മുഖം അങ്ങനെയുള്ള ഭാഗങ്ങളിലെ എല്ലുകൾ, അസ്ഥികൾ വളരുന്ന രോഗാവസ്ഥയാണ് അക്രോമഗലി എന്ന് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. പിറ്റുറ്ററി ഗ്രന്ഥിയുടെ പിന്തളം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളും നോക്കാം. പിന്തളമായ പോസ്റ്റീരിയർ ലോബ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഒന്ന് ഓക്സിറ്റോസിൻ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. മുലപ്പാൽ ചുരുത്താൻ സഹായിക്കുന്നതും ഓക്സിറ്റോസിൻ ആണ്. മുലപ്പാൽ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നത് പ്രൊലാക്റ്റിൻ ആണ്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഓക്കെ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു. വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡൈ യൂറട്ടിക് ഹോർമോൺ, ADH എന്നാണ് നമ്മൾ പറയാം. വാസോപ്രസിൻ അല്ലെങ്കിൽ ADH വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. ഇതാണ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം. പിറ്റുറ്ററി ഗ്രന്ഥിയുടെ പോസ്റ്റീരിയർ ലോബ് നിർമ്മിക്കുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. ഓക്സിറ്റോസിൻ ഗർഭാശയഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കും. മുലപ്പാൽ ചുരുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്താ ചെയ്യുന്നത്? വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ സെക്രീറ്ററി സെൽസ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നു. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ക്രമീകരിക്കുന്നു എന്ന് പറയാം. ഹൈപ്പോതലാമസിലെ ചില പ്രത്യേക നാഡീകോശങ്ങളാണ് ഈ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നത്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നത് കൊണ്ട് വാസോപ്രസിന്റെ ഉത്പാദനം എപ്പോഴും കൂടുതലായിരിക്കും. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉത്പാദനം കുറവായിരിക്കും. പലപ്പോഴും അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്.
മഴക്കാലത്തും തണുപ്പുകാലത്തും ADH അല്ലെങ്കിൽ വാസോപ്രസന്റെ ഉൽപാദനം കുറവായിരിക്കാൻ കാരണം എന്താണ്? വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെയാണ് വാസോപ്രസൻ ശരീരത്തിനുള്ളിലുള്ള ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. അപ്പോൾ മഴക്കാലം വേനൽക്കാലം ആകുമ്പോഴുള്ള ചേഞ്ചസ് ഒന്ന് നോക്കി വെച്ചാൽ മതി. വാസോപ്രസന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയുന്നു, കൂടിയ അളവിൽ യൂറിൻ പുറംതള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ഡയബറ്റസ് ഇൻസിപിഡസ് എന്ന് പറയുന്നത്. ADHന്റെ ഉൽപാദനം കുറയുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും? വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയുന്നു, കൂടിയ അളവിൽ എന്ത് സംഭവിക്കും? യൂറിൻ പുറന്തള്ളപ്പെടും. ഇങ്ങനെയുള്ളൊരു രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപിഡസ്. ക്ലിയർ ആണോ? പിന്നെ വരുന്നത് അണ്ടാശയവും വൃഷണവുമാണ്. അണ്ടാശയവും വൃഷണവും ലൈംഗിക ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വൃഷണം ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമായിട്ടുള്ള പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണങ്ങളാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയമാണ്. അണ്ഡമാണ് ഏറ്റവും വലിയ കോശം, ഏറ്റവും ചെറിയ കോശം പുംബീജമാണ്. പുംബീജം ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണങ്ങളും അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയവുമാണ്. ഓക്കെ, ഇത് ലൈംഗിക ഹോർമോണുകളും അവയുടെ ധർമ്മവുമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ടെസ്റ്റോസ്റ്ററോൺ പറഞ്ഞു. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അതായത് ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവ വളർച്ച, ബീജോത്പാദനം എന്നിവയുടെ നിയന്ത്രണം ടെസ്റ്റോസ്റ്ററോണിന്റെ ധർമ്മമാണ്. ഈസ്ട്രജൻ പറഞ്ഞു. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ടോത്പാദനം, ആർത്തവ ചക്രം എന്നിവ നിയന്ത്രിക്കുന്നത് ഈസ്ട്രജൻ ആണ്. പ്രൊജസ്ട്രോൺ പറഞ്ഞിരുന്നു. അണ്ടോത്പാദനം, ആർത്തവചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവ നിയന്ത്രിക്കുന്നത് പ്രൊജസ്ട്രോൺ ആണ്. അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ടെസ്റ്റോസ്റ്ററോൺ ആണ് ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവ വളർച്ച, ബീജോത്പാദനം. ഈസ്ട്രജൻ ആണ് അണ്ടോത്പാദനം, ആർത്തവചക്രം, ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ. പ്രൊജസ്ട്രോൺ ആണ് അണ്ടോത്പാദനം, ആർത്തവചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുക എന്നിവ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഫംഗ്ഷൻസ് ആയി വരുന്നത് പ്രൊജസ്ട്രോണിന്റെ ആണ്. അപ്പൊ ലൈംഗിക ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവുകയാണ്. അടുത്തത് ഹൈപ്പോതലാമസ് ആണ്. മസ്തിഷ്ക ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഇത് പലപ്പോഴും തെറ്റിച്ച് കാണാറുണ്ട്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇത് പിറ്റുറ്ററി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. ആര്? ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. പിറ്റുറ്ററി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. വിവിധ തരം റിലീസിംഗ് ഹോർമോണുകളെയും ഇൻഹിബിറ്ററി ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റുറ്ററി ഗ്രന്ഥിയെയും അന്തസ്രാവി വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നു. പലതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്റിംഗ് ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു ഹൈപ്പോതലാമസ് പിറ്റുറ്ററി ഗ്ലാൻഡിനെയും, അതുമൂലം അന്തസ്രാവി വ്യവസ്ഥയെയും കൺട്രോൾ ചെയ്യുന്നു. ഹൈപ്പോതലാമസ് സ്രവിപ്പിക്കുന്ന ADH, നമ്മൾ നേരത്തെ പറഞ്ഞു, ആന്റി ഡയൂറെറ്റിക് ഹോർമോൺ, സംഭരിക്കുന്നത് എവിടെയാണ്? പീയൂഷ ഗ്രന്ഥിയിലാണ്. ഹൈപ്പോതലാമസ് സ്രവിപ്പിക്കുന്ന ADH സംഭരിക്കുന്നത് പീയൂഷ ഗ്രന്ഥിയിലാണ്. ക്ലിയർ ആണേ? ഹൈപ്പോതലാമസിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോതലാമസും പിറ്റുറ്ററി ഗ്രന്ഥിയുമായുള്ള ബന്ധം വളരെ കണക്റ്റഡ് ആണ്. കാരണം എന്താണ്? ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺസിനെ പുറപ്പെടുവിക്കും. പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം അപ്പോൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉത്തേജിക്കപ്പെട്ട നമ്മുടെ പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം, അല്ലെങ്കിൽ ആന്റീരിയർ ലോബ്, ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഏതെല്ലാമാണ് ട്രോപ്പിക് ഹോർമോണുകൾ? TSH, ACTH, GTH മൂന്നെണ്ണം. ഓക്കെ, ഇനി അതേപോലെ ഹൈപ്പോതലാമസ് ഇൻഹിബിറ്ററി ഹോർമോൺസും ഉണ്ടാക്കുന്നുണ്ട്. പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നവയാണ് ഈ ഇൻഹിബിറ്ററി ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇൻഹിബിറ്ററി ഹോർമോൺസ് തടയുകയാണ് ചെയ്യുന്നതെങ്കിൽ റിലീസിംഗ് ഹോർമോൺസ് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണേ? അത് അടുത്തത് ഫിറമോൺ ആണ്.
ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളെയാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. ഫിറമോൺ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ: ഒന്ന്, ഇണയെ ആകർഷിക്കാൻ, ഭക്ഷണ ലഭ്യത അറിയിക്കാനായിട്ട്, സഞ്ചാരപാത നിർണയിക്കാനായിട്ട്, അപകട സാധ്യത അറിയിക്കാനായിട്ട്. തേനീച്ചകൾ, ചിതലുകൾ എന്നിവ കോളനികളായി ജീവിക്കുന്നത് ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള രാസ സന്ദേശങ്ങൾ വഴിയാണ്. കസ്തൂരി മാനിലെ കസ്തൂരി, വെരുകിന്റെ സിവറ്റോൺ, പെൺപട്ടുനൂൽ ശലഭത്തിലെ ആ ബോംബിക്കോൾ എന്ന് പറയുന്നത്, ഇതൊക്കെ ഫിറമോണുകൾക്ക് ഉദാഹരണമായി പഠിക്കാവുന്നവയാണ്. കസ്തൂരിമാനിലെ കസ്തൂരി, വെരുകിലെ സിവറ്റൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ, ഇതെല്ലാം ഫിറമോണുകൾക്ക് എക്സാമ്പിൾസ് ആണ്. തേനീച്ച, ചിതൽ എന്നിവ കോളനിയായി ജീവിക്കാനായിട്ട് പറ്റുന്നത് ഈ ഫിറമോണിലൂടെയുള്ള രാസ സന്ദേശങ്ങൾ വഴിയാണ്. അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇണയെ ആകർഷിക്കാനോ, ഭക്ഷണ ലഭ്യത അറിയിക്കാനോ, സഞ്ചാരപാത നിർണയിക്കാനോ, അപകട സാധ്യത അറിയിക്കാനോ ആണ്. മുന്നോട്ട് പോവുകയാണ്. അടുത്തത് സസ്യ ഹോർമോണുകളാണ്. നമ്മൾ എന്നും എല്ലാവരും ചെയ്യുന്നത് എപ്പോഴും പ്ലാന്റ് ഹോർമോൺസിനെ സ്കിപ്പ് ചെയ്യും. മെയിനായിട്ട് ഹോർമോൺ പഠിക്കുമ്പോൾ നമ്മൾ എൻഡോക്രൈൻ മാത്രം പഠിച്ചു പോയാൽ പോരാ, പ്ലാന്റ് ഹോർമോണും കൂടെ നോക്കിക്കഴിഞ്ഞാൽ. പാഠപുസ്തകത്തിൽ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ട് അതും കൂടെ കോംപ്രിഹെൻസീവ് ആയി കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം സസ്യ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ്. സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും സസ്യ ഹോർമോണുകളാണ്. ഇവ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. സസ്യ ഹോർമോണുകൾ സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, ഏകോപിപ്പിക്കുന്നു. ഓക്കെ, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ്. ഇവ സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. കൃത്രിമ സസ്യ ഹോർമോണുകൾ, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ്. സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളിലെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിനെയാണ് കൃത്രിമ സസ്യ ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. സസ്യങ്ങളിലെ കൃത്രിമ ഹോർമോണുകളാണ് ഓക്സിനുകൾ, ജിബർലിനുകൾ, എഥിലിൻ, അബ്സെസിക് ആസിഡ്. സസ്യങ്ങളിലെ കൃത്രിമ ഹോർമോണുകളാണ് ഓക്സിനുകൾ, ജിബർലിനുകൾ, എഥിലിൻ, ആബ്സെസിക് ആസിഡ്. കൃത്രിമ ഹോർമോണുകൾ, പ്രത്യേകിച്ച് ഒന്നുമില്ല, സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളിലെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണിവ. ഓക്സിനുകൾ നോക്കാം നമുക്ക്. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നു, വേര് മുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് ഓക്സിൻ. ജിബർലിൻ, മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളിലെ വലുപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് ജിബർലിൻ. എഥിലിൻ, പൈനാപ്പിൾ ചെടിയും ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് എന്നിവ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നത് എഥിലിൻ ആണ്. എത്തിഫോൺ എന്ന ദ്രാവക പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് എത്തിലിനായി മാറി റബ്ബറിന്റെ പാലുൽപാദനം നടക്കുന്നത് അല്ലെങ്കിൽ കൂടുന്നത്. എത്തിഫോൺ എന്ന ദ്രാവക പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എത്തിലിനായി മാറി റബ്ബറിന്റെ പാലുൽപാദനം കൂടുന്നു. ലാസ്റ്റ് വൺ ആബ്സെസിക് ആസിഡ് ആണ്. പഴവർഗ സസ്യങ്ങൾ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നത് ആബ്സെസിക് ആസിഡ് ആണ്. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ എന്നീ വിളകളിൽ കൃത്രിമ ഓക്സിൻ കുത്തിവെച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിൽ ബീജസംയോഗം നടക്കാതെ തന്നെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പി ആബ്സെസിക് ആസിഡ് പഴവർഗ സസ്യങ്ങൾ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നു. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ എന്നീ വിളകളിൽ കൃത്രിമ ഓക്സിൻ കുത്തിവെച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിൽ ബീജസംയോഗം നടക്കാതെ തന്നെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയ്ക്ക് ഒരു പേരുണ്ട്, അത് പാർത്തനോ കാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നു. കിട്ടിയല്ലോ. ഇത് സസ്യ ഹോർമോണുകളുടെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. സൈറ്റോകിനിൻ, സൈറ്റോകിനിൻ കോശ വളർച്ച, കോശവിഭജനം,
കോശവൈവിധ്യവൽക്കരണം, സെൽ ഡിവിഷൻ വരുന്നു, കോശവളർച്ച, കോശവിഭജനം, ഇത്തരം കാര്യങ്ങൾ, കോശവൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സൈറ്റോകിനിന്റെ ചുമതലയാണ്. ഓക്സിൻ, കോശവളർച്ച, കോശദീർഘീകരണം, അഗ്രമുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം, കോശവളർച്ച, കോശദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം, ഇതെല്ലാം ഓക്സിന്റെ ചുമതലയാണ്. ഗിബെർലിൻ, എന്താ പറഞ്ഞേ നമ്മള്, സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു, ഇല വിരയിൽ, ഇതെല്ലാം തന്നെ ജിബെർലിന്റെ ഡ്യൂട്ടീസ് ആണ്. ആബ്സസിക് ആസിഡ് എന്താ പറയുന്നേ, ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയൽ, ഇത് ആബ്സസിക് ആസിഡിന്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. എഥിലിൻ അല്ലെങ്കിൽ വാതക രൂപമായിട്ടുള്ള എഥിലിന്റെ പ്രധാന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇലകളും ഫലങ്ങളും പാകമാക്കൽ, കൂടിയ അളവിലായി കഴിഞ്ഞാൽ ഇലകളും പഴങ്ങളും കൊഴിഞ്ഞു പോകും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ എഥിലിന്റെ. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സസ്യ ഹോർമോണുകൾ. സസ്യ ഹോർമോണുകൾ അധികാരം ശ്രദ്ധിക്കാതെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, നല്ലപോലെ മനസ്സിരുത്തി വായിച്ചു നോക്കുക. സൈറ്റോകൈനിൻ, കോശവളർച്ച, കോശവിഭജനം, കോശവൈവിധ്യവൽക്കരണം. ഓക്സിൻ, കോശവളർച്ച, കോശദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം. ജിബെർലിൻ, സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു, ഇലവിരിയൽ. ആബ്സസിക് ആസിഡ്, ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, അതുപോലെ തന്നെ പാകമായ ഇലകൾ, കായകൾ എന്നിവ പൊഴിയൽ. എഥിലിൻ, അത് വാതക രൂപത്തിലാണെന്നുള്ളത് ഓർക്കണം. ഇലകളും നമ്മുടെ പഴങ്ങളും എല്ലാം തന്നെ പാകമാക്കലാണ് പ്രധാന ജോലി എന്ന് പറയുന്നത്. കൂടിയ അളവിലായി കഴിഞ്ഞാൽ ഇലകളും പഴങ്ങളും ഒഴിഞ്ഞു പോകുന്നു. ഓക്കെ, ഇത്രയുമാണ് സസ്യ ഹോർമോണുകൾ. ഇതുകൂടെ നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥ പൂർണ്ണമായും കഴിഞ്ഞു. എൻഡോക്രൈൻ സിസ്റ്റത്തോടൊപ്പം തന്നെ, എൻഡോക്രൈനുമായി റിലേറ്റഡ് ആയ ഹോർമോൺസിനോടൊപ്പം തന്നെ ഞാൻ സസ്യ ഹോർമോൺസും നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. കോംപ്രിഹെൻസീവായി നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഡെയിലി നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ടെലഗ്രാമിലുള്ള നമ്മുടെ ആ ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.